നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നുണ്ട്. അല്ല, ബില്ലടയ്ക്കാൻ വന്നതാണ്. എന്റെയും എന്റെ വാർഡിലെ കുറച്ചു പേരേ ഉള്ളൂ, 9 പേരുടെ ബില്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, സംഗതി എന്തായാലും ശരി, നമ്മൾ ഓപ്പറേഷൻ കറക്റ്റ് ആയിരിക്കും. എന്റെ വാർഡിലുള്ളവർ എന്താണെന്നറിയോ, പൈസ അടയ്ക്കുന്നില്ല. അവരടയ്ക്കാത്തവരിപ്പോ അത് പൈസ അടയ്ക്കാത്തതുകൊണ്ട് ഇനി ക്ഷേമ പെൻഷൻ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് വേണ്ട. അതുകൊണ്ട് അവരെ നിന്നെല്ലാം കളക്ട് ചെയ്തോണ്ട് വരുവോ? ഇന്ന് ഫീസ് വരുന്ന ദിവസമല്ലേ, 13-ാം തീയതിയാണ്. ഇപ്പടി ഒരു ബുദ്ധിശാലി എംഎൽഎവ ഞാൻ ഉലകത്തെ പാത്തതേ ഇല്ലടാ. ചില്ലറയാണ്, അങ്ങനെ തന്നെ വേണം. ഈ കാശിന്റെ ഇടപാടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം. ഇത് ഒരു 7000 രൂപയ്ക്കകത്തേ ഉള്ളൂ, ഒരു 50 കിലോ വരുമായിരിക്കും. 7000 രൂപയുടെ നാണയമേ ഉള്ളൂ. ശത്രുക്കളോട് പോലും ഇത് ചെയ്യരുത്, ദ്രോഹി. അല്ല, KCB വാട്ടർ അതോറിറ്റി ഒക്കെ നമ്മളെ പണിഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്കാരും പേടിയില്ല, ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. നമുക്ക് നല്ല പണിയാണ് ഇവര് തരുന്നത്. നിരന്തരം എന്നുമുള്ള ഈ ചാർജ് വർധനവ്, അതുപോലെ തന്നെ കറണ്ട് പോകുന്നത് ഒരു ദിവസം ഒരു കുറഞ്ഞത് ഒരു 20 തവണയെങ്കിലും കറണ്ട് പോകുന്നുണ്ട്. ബാലേന്ദ്രനെ ഒതുക്കാമെന്നാ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്ന കൈയായിരിക്കും എന്ന് കരുതിയില്ല. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. അതെ, ഏതാ പ്ലാസ്റ്റിക് കൊണ്ടുനടക്കാം സാറേ. മോനെ ഗോപി, എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. സന്തോഷം, പക്കാവടയുടെയും കവറാണ്. അടിപൊളി ചില്ലറയാണോ, ചെക്കാണോ, നോട്ടാണോ, 500-ന്റെയാണോ തരുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ മാഡം. അല്ല, 10-ന്റെ നോട്ട് ഇത്രയെന്ന് ബില്ലിന് ആദ്യം ബില്ലടയ്ക്കാൻ വരും പറയണോ? വേണ്ടല്ലോ. അവർക്ക് കണ്ണും ചെവിയൊന്നും കേൾക്കാൻ പറ്റില്ലെന്നേ, എല്ലാം മുതുക്ക് കിളവികളല്ലേ.